നിർണായക ചർച്ചകൾക്കായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി നാളെ ഭാരതത്തിലെത്തും. ചൈന അതിർത്തി വിഷയം, ഇസ്രയേൽ ഹമാസ് സംഘർഷവും ചർച്ചയാകും. ഡൽഹിയിലെത്തിയ യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഇവരുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുൽ ജോർജ് കോശിച്ചേരിയാണ്. രാഹുൽ, ഒരു സന്ദർശനം അതീവ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് നിലവിലെ ലോകക്രമത്തിൽ പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം ചർച്ച ചെയ്യുക? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ഭാരതവും യു എസും തമ്മിലുള്ള ഈ ഒരു ഉഭയകക്ഷി ചർച്ച എല്ലാ വർഷങ്ങളും നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഏറ്റവും പുതിയ ഇതാണ് ഇപ്പോൾ നടക്കാൻ നാളെ തലസ്ഥാനത്ത് അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ തലസ്ഥാനത്ത് യു എസിൻ്റെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഭാരതത്തിൽ വന്നു. അദ്ദേഹം വിമാനം ഇറങ്ങി. അദ്ദേഹത്തിന് ഭാരത സർക്കാർ ഒരു മികച്ച സ്വീകരണം, ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഗാർഡ് ഓഫ് ഹോണർ അടക്കം നൽകിയാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ നാളെ യു എസിൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനും നാളെ തലസ്ഥാനത്ത് എത്തിച്ചേരും. ഇവർ രണ്ടുപേരും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും നാളെ തന്നെ കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ വളരെ ഉറ്റുനോക്കുന്ന ഈ ചർച്ചയിൽ ഉറ്റുനോക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധമാണ്. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള, ഭാരതവും ചൈനയും തമ്മിലുള്ള ഈ ഒരു അതിർത്തി പ്രശ്നങ്ങളും നാളെ ചർച്ചയായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതിർത്തി പ്രശ്നത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷങ്ങളായി തന്നെ ഭാരതവും ചൈനയും തമ്മിലുള്ള ഈ അതിർത്തി പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കാശ്മീരിലെ അക്സൈ ചിൻ മേഖലയായാലും അതുപോലെ തന്നെ ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ തവാങ് മേഖലയായാലും അവിടെയൊക്കെയുള്ള ചൈനീസ് അധിനിവേശം ഭാരതത്തിന് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്തോ പസഫിക് മേഖലയിലുള്ള ചൈനയുടെ ഒരു ഏകാധിപത്യത്തിന് തടയിടാൻ വേണ്ടിയിട്ടും ഈ ഇരു രാജ്യങ്ങളുടെയും ചർച്ചകൾ വളരെ ഫലപ്രദമാകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചൈനയുടെ ബന്ധം വളരെ വഷളായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും എങ്ങനെ ഈ ചൈനീസ് ഏകാധിപത്യത്തെ കുറയ്ക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് ഈ മേഖലയിലുള്ള കൂടുതൽ പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കുന്ന ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭീകരതയ്ക്കെതിരെയുള്ളൊരു യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് ഭാരതവും യു എസ് സർക്കാരുകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ചർച്ചകളും ഈ രണ്ട് വിഷയങ്ങളും ചർച്ചയിൽ വളരെ പ്രധാനമായി തന്നെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുരേഷ്, ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 2018 ഈ ഉഭയകക്ഷി ചർച്ചകൾ നടന്നു വരുന്നത്. 2+2 ഡയലോഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ 6-ാമത്തെ വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലുള്ള ഇരുവരുടെയും ഉയർച്ചയും വളർച്ചയും കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സഹകരണ മേഖലയിൽ കൂടുതൽ ഊഷ്മളമായ ബന്ധം, ആ ഒരു ബന്ധത്തിനുള്ള ചർച്ചകളും തീരുമാനങ്ങളും തന്നെയാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും രാഹുൽ ജോർജ് കോശിയാണ് വിശദാംശങ്ങൾ നൽകിയത്.